പാവപ്പെട്ട മനുഷ്യർ അത്രയേറെ പ്രവാചകനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തു നൽകി എന്ത് ഇസ്ലാമിന് വേണ്ടി പറയാൻ തയ്യാറായി എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ഒരു വിചാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരിടങ്ങേറില്ലാതെ സ്വർഗത്ത് പോകാന്നാണ്. വലിയൊരിടങ്ങേറില്ലാതെ സ്വർഗത്ത് പോകാൻ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ ഏതായാലും അഞ്ചു നേരം നിസ്കാരമുണ്ട്, വെള്ളിയാഴ്ച ജുമയ്ക്ക് നേരത്തെ എത്തുന്നുണ്ട്, കുറച്ചൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട്. തട്ടിമുട്ടി സ്വർഗത്തിൽ എത്താമെന്നൊരു ധാരണയാണെങ്കിൽ ആ ധാരണ ആദ്യം മാറ്റണം. ആ ധാരണ ആദ്യം നമ്മൾ മാറ്റണം. മഹാനായ ഉമർ റളിയല്ലാഹു മരുഭൂമിയിലൂടെ പോകുമ്പോ മണൽക്കട്ട എടുത്തുകൊണ്ട് ചോദിക്കാണ്, യാ ലൈതനി കുൻതു ഹാദിഹി തിബ്ന. ഉമറി മൺകട്ടയെ പോലെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മൺകട്ടയെ പോലെയായിരുന്നു ഉമ്മറെങ്കിൽ എത്ര നന്നായിരുന്നു. മൺകട്ടക്ക് വിചാരണല്ല, പരലോകല്ല. ഉമറിന് പരലോകുണ്ട്, ഉമറിന് വിചാരണുണ്ട്. ആരാ ഉമർ? സഹോദരന്മാരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. നമ്മളെപ്പോലെ പെട്ടെന്നൊരു ഇമാം വരുന്ന, ആ ഇമാം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച പള്ളിയിൽ സജീവാകണ, അങ്ങനെ ഒരു ഇമാന്റെ ആളല്ല. സഹാബാക്കൾ ചർച്ച നടത്താണ്, ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചടക്കിയിട്ടുണ്ട്, ഖലീഫയോട് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കളുടെ ചർച്ച എന്താണെന്നറിയോ? ഉമറിന്റെ കമീസ് ഒന്ന് മാറ്റണം. 14 കഷ്ണം വെച്ച കമീസും ധരിച്ച് ഉമർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാൻ പാടില്ല. ആ കമീസ് ഒന്ന് മാറ്റി നല്ലൊരു കമീസ് ഇടണം. പക്ഷെ ആര് പറയും? പരസ്പരം ചർച്ച നടത്താണ്, അവസാന തീരുമാനത്തിലെത്തി. അലിയെ കൊണ്ട് പറയിപ്പിക്കാം. അലി റളിയല്ലാഹു മകൾ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയാണ് ഉമർ ഖത്താബ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അലി പറയും, എല്ലാരും തീരുമാനത്തിലെത്തി. അലി റളിയല്ലാഹു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അലിയെ ഉമറിനോട് ആ കുപ്പായം ഒന്ന് മാറ്റാൻ പറയണം. അലി റളിയല്ലാഹു പറഞ്ഞു, അത് പറയാൻ ഏതായാലും ഞാൻ തയ്യാറല്ല. നമ്മുടെ ഉമ്മ മഹദി ആയിഷ ബീവിയോടും അഫ്സാർ റളിയല്ലാഹു അൻഹയോടും പറയാം ഉമറിനോട് ആ കുപ്പായം മാറ്റാൻ. അവര് പറഞ്ഞാൽ ഉമർ കേൾക്കും. രണ്ടാളും കൂടി ചെല്ലാം മഹാനായ സ്വഹാബിയുടെ വീട്ടിലേക്ക്. ചെന്നപ്പോ താഴെ കിടന്നുറങ്ങുന്ന മഹാനായ ഉമർ ഖത്താബ് അൻഹുവിനെയാണ് കാണുന്നത്. ഉമർ, താങ്കൾ താങ്കളുടെ കമീസ് ഒന്ന് മാറ്റണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കേട്ട ഉടനെ താഴെ കിടക്കുന്ന മഹാനായ സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാണ്, ഉമ്മ നിങ്ങളെ ത്വലാക്ക് ചെല്ലി എന്നൊരു വാർത്ത കേട്ടപ്പോ ഉമർ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക്. ഉമ്മ ത്വലാക്ക് ചെല്ലി എന്നൊരു വാർത്ത കേട്ടപ്പോ ഉമർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ കിടക്കുന്നൊരു രംഗം, ഈത്തപ്പന ഓലയിൽ കിടന്ന് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ചുവന്ന പാട് ഞാൻ കണ്ടിരുന്നു. ഉമ്മ ഉമ്മ നിങ്ങൾ പറയണം, എന്റെ പ്രവാചകൻ എത്ര ദിവസമാണ് വയറു നിറച്ചു ഭക്ഷണം കഴിച്ചിട്ടുള്ളത്? ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം പോലും ഒട്ടിയ വയറുമായി വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്റെ ജീവിതമല്ല ഉമ്മ ഞാൻ പിൻപറ്റേണ്ടത്. ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖലീഫയും വൃത്യനും വരുന്നത് കണ്ടപ്പോ അവര് ചോദിക്കാണ്, ആ വരുന്ന കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനാണോ നിങ്ങളുടെ ഉമർ? സ്വഹാബാക്കൾ ചിരിച്ചിട്ട് പറഞ്ഞു, അതല്ല ഉമർ, ആ കഴുതപ്പുറത്തിരിക്കുന്നത് ഉമറിന്റെ വൃത്യനാണ്. ആ നടന്നു വരുന്ന സാധാരണക്കാരനായ മനുഷ്യനാണ് ഞങ്ങളുടെ ഖലീഫ, റോമും പേർഷ്യയും അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തി. സഹോദരന്മാരെ, ഒക്കെ തികഞ്ഞു എന്ന് തോന്നിയിട്ടില്ല. കുറെ ആയി ഇനി പുതിയ ടീം വരട്ടെ ഞാൻ വിശ്രമിക്കട്ടെ തോന്നിയിട്ടില്ല. അദ്ദേഹം ആലോചിക്കുകയാണ്, എന്റെ മരണത്തിന് ശേഷം എന്തായിരിക്കും എന്റെ സാഹചര്യം? സഹോദരന്മാരെ, അതുകൊണ്ട് ഗൗരവത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്, ഒക്കെ ആയി തികഞ്ഞു എന്നൊരു ചിന്ത വേണ്ട. വളരെ ഗൗരവത്തോടുകൂടി നന്മകളിലേക്ക് മുന്നേറാനുള്ള ഒരു അവസ്ഥ നമുക്ക് വേണം. അതിനുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എക്സ്പോ.